പേമാരിയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രളയത്തിന് സാധ്യതയില്ല എന്ന് സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2012-ലും 2019-ലും പ്രളയത്തിന് കാരണമായതുപോലെ മഴ ഇതുവരെ തീവ്രമായിട്ടില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിലയിരുത്തൽ. ഈ മാസം തുടക്കം മുതൽ കേരളത്തിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. അതിനാൽ ഉരുൾപൊട്ടാനും മണ്ണിടിയാനും സാധ്യത കൂടുതലാണ്. പ്രളയ സാധ്യത പ്രവചിക്കുന്നില്ല എങ്കിലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ ആശ്വാസമായി കോഴിക്കോട് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത തടസ്സം പരിഹരിച്ചിട്ടുണ്ട്. അതിനിടെ കൂട്ടിക്കൽ ഉരുൾപൊട്ടലിൽ വെട്ടിക്കാനത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഓലിക്കൽ ഷാലറ്റാണ് മരിച്ചത്. കാണാതായവരുടെ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടിരുന്നില്ല. ഇതോടെ കൂട്ടിക്കലിൽ മരണം 4 9 പേർക്കായി തിരച്ചിൽ ഊർജിതമാണ്. ഇടുക്കി കൊക്കയാറിലും 8 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. 9 പേർ കൂട്ടിക്കലിലും കൊക്കയാറിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 പേരെയാണ് കാണാതായത്. കൊക്കയാറിൽ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ സജ്ജമാണ്. കോട്ടയത്ത് മീനച്ചിലാറിൽ ജലനിരപ്പ് താഴുകയാണ്. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആലപ്പുഴയിൽ 12, പത്തനംതിട്ടയിൽ 15, കോട്ടയത്ത് 33 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മണിമലയിൽ വെള്ളമുയർന്നതിനാൽ ഒട്ടേറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. മണിമലയാർ കരകവിഞ്ഞ് പത്തനംതിട്ട കോട്ടാങ്ങലിൽ 70 വീടുകളിൽ വെള്ളം കയറി. മല്ലപ്പള്ളി ടൗണിലടക്കം സ്ഥിതി മോശമായി. ഒട്ടേറെ വീടുകൾ വെള്ളത്തിനടിയിലായി. അച്ചൻകോവിലാറും പമ്പയാറ്റിലും വെള്ളം താഴ്ന്നില്ല. വിയ്യപുരത്തും വെള്ളക്കെട്ടുണ്ട്. ചെങ്ങന്നൂരിലെ മുളക്കുഴ, ഇടനാട് മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.